നമ്മുടെ നാട്ടിൽ കുറച്ച് പാലസ്തീൻ അനുകൂലികളുണ്ടായിരുന്നു ഐക്യദാഠ്യമൊക്കെ പ്രഖ്യാപിച്ച് റാലിയൊക്കെ നടന്ന് അവർക്കെതിരെ ബി ജെ പി സർക്കാർ നേരത്തെ എന്തോ കേസെടുക്കുകയൊക്കെ ചെയ്തു ഇപ്പം അതുകൊണ്ടാണോ എന്നറിയില്ല അവരെ ആരെയും കാണുന്നില്ല അല്ല കേരളത്തിലെ കരുല്ലോ വടക്കേണ്ടിയിൽ കരുതില്ലേ കേരളത്തിലും നടന്നില്ല ഇലക്ഷന് മുമ്പായിരുന്നു അവിടെ ഭയങ്കര പാലത്തീൻ ഹമാ സി പി എം സ്പോൺസേഡും അല്ലാത്തതും ഒക്കെ ആയിട്ടുള്ള ഇപ്പം പാലസ്തീൻ ഷേവ് പാലസ്തീൻ ഷേവല്ലല്ലോ സേവ് സേവ് പല അറിയാതെ അങ്ങനെ ആയി ആയിപ്പോ അതിപ്പോൾ നിന്നു പിന്നെ ബി ജെ പി ഈ നബിദിനം നടന്നല്ലോ കഴിഞ്ഞ രണ്ടാഴ്ച നബിദിനുമായി ബന്ധപ്പെട്ട് വടക്കേ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും കർണാടകയിൽ പോലെ ഈ പലസ്തീൻ്റെ കൊടിയൊക്കെ പിടിച്ച് പലസ്തീൻ സിന്ദാബാദ് ഇസ്രായേൽ തുലയട്ടെ എന്നൊക്കെ എന്നൊക്കെ ആഹ്വാനം ചെയ്തുള്ള പ്രകടനമൊക്കെ നടന്നു പക്ഷേ ബി ജെ പി ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിലും മഹാരാഷ്ട്ര ഉൾപ്പെടെ പാലസ്തീൻ കൊടിയും അള്ളാഹു അക്ബർ തക്ബീർ വിളിയൊക്കെയായിട്ട് പോയി നടന്ന ആളുകളെ അറസ്റ്റ് ചെയ്തു കേസെടുത്തു അപ്പോൾ കോൺഗ്രസ്സിന് ഭയങ്കര പ്രതിഷേധം മുസ്ലിം സംഘടനകൾക്ക് അതിലേറെ പ്രതിഷേധം സന്തോഷവും കാരണം രാഹുൽ ബാബ സേണ്ടി സംസാരിക്കാൻ വന്നല്ലോ എന്നുള്ള സന്തോഷം അങ്ങനെ വലിയ പ്രതിഷേധം ബി ജെ പി കാര് ചെയ്യുന്നത് ഭയങ്കര മോശമാണ് നമ്മുടെ രാജ്യത്ത് മനുഷ്യ മനുഷ്യനെ ഇങ്ങനെ കൊന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ആം പറ്റകളെ കൊല്ലുമ്പോൾ അതുപോലെ കൊന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രതിഷേധിക്കാനുള്ള നമ്മുടെ അവകാശത്തെ ഹനിക്കാൻ പാടില്ല ഇത് മുസ്ലിങ്ങളോടുള്ള വെല്ലുവിളിയാണ് എന്നൊക്കെ പറഞ്ഞ് ഓവ്വ കേട്ടു കേട്ടു എന്നും പറഞ്ഞ് മിണ്ടാതിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ പക്ഷേ ഞാനൊരു സംഭവം പറയാം മിനിഞ്ഞാന്നുണ്ടായതാ അബുദാബിന്നാണ് അബുദാബിയിലൊരു സംഭവം അബുദാബി എയർപോർട്ട് അബു അബുദാബിയിലെ സായിദ ഇൻ്റർനാഷണൽ എയർപോർട്ട് അവിടെ ഒരു ബ്രിട്ടീഷുകാരിയായ ജേർണലിസ്റ്റ് വിമാനത്തിൽ വന്നിറങ്ങുന്നു വിമാനത്തിൽ വന്നിറങ്ങി അബുദാബിയിലേക്ക് വന്നതാണ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവരെ പതിവില്ലാതെ സെക്യൂരിറ്റി ചെക്കിംഗ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു തവണയല്ല അവരെ പിന്നെയും ചെക്ക് ചെയ്യുന്നു പിന്നെയും ചെക്ക് ചെയ്യുന്നു പിന്നെയും ചെക്ക് ചെയ്യുന്നു പിന്നെയും ചെക്ക് ചെയ്യുന്നു സാധാരണ നമ്മൾ വന്ന സെക്യൂരിറ്റി വെച്ചാൽ ഒറ്റപ്രാവശ്യം കൊണ്ട് കഴിഞ്ഞാ ഇവര് ബ്രിട്ടീഷുകാരിയാണ് പേര് ലൈല അഹമ്മദ് മുസ്ലിമാണ് ബ്രിട്ടനിൽ ഇപ്പോ മുഴുവൻ മുസ്ലിങ്ങളാണ് അപ്പോൾ ബ്രിട്ടീഷ് ജേർണലിസ്റ്റാണ് ലൈല എന്ന സുന്ദരി അവിടെ വന്നിറങ്ങി അപ്പം പതിവില്ലാതെ ഇവിടെ മുസ്ലിം പേരൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക പരിഗണന കൊടുക്കേണ്ടതാണ് ഇവിടെ അബുദാബിയിലാണ് അബുദാബിയിൽ വേറെ ഒന്നും ഇല്ല ഇന്ത്യ ബോംബെയിലല്ല ഡൽഹിയിലല്ല അബുദാബിയില അപ്പോൾ ഇവരെ ഇവരാകെ ഞെട്ടിപ്പോയി ഇത് എന്ത് പറ്റി അത് കഴിഞ്ഞ് ഇവരെ നേരെ വന്നിട്ട് പിടിച്ചോണ്ട് പോയി ഒരു മുറി കൊണ്ടിരുത്തി മുറിയിരുത്തി അവിടെ ഇരിക്കുന്നു എന്ന് പറഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു എയർപോർട്ട് ഉദ്യോഗസ്ഥൻ അഞ്ചാറ് പട്ടാളക്കാരുമായിട്ട് എവിടുത്തെ പട്ടാളക്കാർ അബുദാബി പട്ടാളക്കാരുമായിട്ട് വന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ പോക്ക് അനുവദിക്കാൻ പറ്റില്ല അബുദാബി എയർലൈൻസിൻ്റെ വിമാനത്തിൽ പോകാനും ഇവർ കാത്തിരിക്കുകയാണ് അപ്പോൾ ഇവർ എന്താ കാര്യം എന്താ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഞാൻ ലോകം മുഴുവൻ സഞ്ചരിക്കുന്ന ആളാണ് എനിക്ക് ഒരിടത്തും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ടീഷർട്ടിലേക്ക് നോക്കൂ ടീഷർട്ടിൽ വലിയ ഇഷ്ടത്തിൽ എഴുതി വെച്ചിരിക്കുന്നു ആ ചിത്രം പ്രേക്ഷകരെ കാണിക്കാം പലസ്തീൻ ഇതും വെച്ചുകൊണ്ട് പോകാൻ പറ്റില്ല എവിടെ അബുദാബിയിൽ ആരായിട്ടിരിക്കുന്നത് ലൈലാഹമ്മദ് എന്നിട്ട് പോലും പറ്റില്ല പറ്റില്ല അവരുടെ അവർ പറഞ്ഞു ഞാൻ ജപ്പാനിൽ പോയിട്ടുണ്ട് സൗത്ത് കൊറിയയിൽ പോയിട്ടുണ്ട് അതായത് മുസ്ലിം അല്ലാത്ത രാജ്യങ്ങളിലൊക്കെ അവിടെയൊക്കെ പലസ്തീൻ കരുതിയിട്ട് പലസ്തീൻ നമ്മുടെ ഒരു നടി പോയിട്ട് എന്താ പലസ്തീൻ്റെ എന്താ ഈ തണ്ണിമത്തൻ്റെ ഭാഗം ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞ് ഇവിടെ മാധ്യമങ്ങൾ കൊണ്ടാടുകയായിരുന്നല്ലോ അതെ ഇന്ത്യയിൽ എന്തൊക്കെ തെണ്ടിത്തരവും കാണിക്കാം അതെ ഒരു പ്രശ്നമില്ല ഒരു പ്രശ്നമില്ല പക്ഷേ ഇസ്ലാമിക ഭരണമുള്ള അബുദാബിയിൽ ബ്രിട്ടനിൽ നിന്ന് വന്ന ലണ്ടനിൽ നിന്ന് വന്നിരുന്ന ലൈല അഹമ്മദ് പലസ്തീൻ എഴുതിയ ടീഷർട്ട് ഷർട്ട് ഇട്ടപ്പോഴത്തേക്ക് പ്രശ്നമായി അബുദാബി എയർപോർട്ടിൽ അധികൃതർ പിടിച്ചു വച്ചിട്ട് പറഞ്ഞ് നിങ്ങൾക്ക് ഞങ്ങളുടെ വിമാനത്തിൽ കയറി പോകണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഈ ടീഷർട്ട് ഊരി കൂടി അല്ലെങ്കിൽ ഈ പലസ്തീൻ എഴുതിയത് എന്തെങ്കിലും കൊണ്ടും മറച്ച് വെക്കണം ഇത് രണ്ട് യാ കാരണമുണ്ടെങ്കിലേ പോകാൻ പറ്റുള്ളൂ ഉടനെ ഇവർ ചോദിച്ചു എന്താ പ്രശ്നം അതെ ഈ നിങ്ങൾ ഈ പലസ്തീൻ എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ടീഷർട്ടിട്ട് യാത്ര ചെയ്യുമ്പോൾ ബാക്കി യാത്രക്കാർക്ക് അസ്വസ്ഥതയുണ്ടാവുന്നു ഏത് എവിടെ ആരാ പറഞ്ഞത് അബുദാബി അബുദാബിയിലെ ഉദ്യോഗസ്ഥർ പറയുന്നത് അബുദാബി സർക്കാരിൻ്റെ തീരുമാനമാണ് അല്ലേ അതെ അത് പലസ്തീൻ എന്ന് നിങ്ങൾ പറയുമ്പോൾ മറ്റ് യാത്രക്കാർക്ക് അസ്വസ്ഥത ഉണ്ടാവുന്നു എന്ന് പറയുന്ന ഇസ്ലാമിക ഭരണമുള്ള ഒരു രാജ്യത്തെ എയർപോർട്ടിൽ വിദേശത്തുനിന്ന് വന്ന ഒരു മുസ്ലിം പത്രപ്രവർത്തകയോട് പറയുകയാണ് അവരെ കൊണ്ട് അഴിപ്പിച്ചു ആ വസ്ത്രം അഴിപ്പിച്ചു അതവിടുത്തെ വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇടിച്ചിട്ടാണ് ലൈല അഹമ്മദിന് യാത്ര ചെയ്യാൻ പറ്റിയത് അപ്പോൾ ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട് നിങ്ങൾ പലസ്തീൻ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് അസ്വസ്ഥത ഉണ്ടാകുന്നു എന്താ കാര്യം എന്താ കാര്യം പലസ്തീനികൾ തീവ്രവാദ ബന്ധമുള്ളവരാണ് എന്ന് പറയാതെ പറയുകയാണ് ആര് അബുദാബി അപ്പോൾ നമ്മളിപ്പോൾ എയർപോർട്ടിലേക്ക് സിനിമ നാളെ എയർപോർട്ടിൽ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് എഴുതുന്നു നിങ്ങളവിടെ നിന്ന് രണ്ട് ദിവസം ജയ് ശ്രീറാം എന്ന് വിളിച്ചാൽ എന്ത് സംഭവിക്കും അവർ നിങ്ങളെയൊക്കെ നോക്കും അയാൾക്ക് എന്തോ പ്രാന്തമാണെന്ന് പറയും പരമാവധി അതെ പരമാവധി മാക്സിമം ഇവിടെ പ്രാന്താന്ന് പറയും നിങ്ങൾ സെക്യൂരിറ്റി ചെക്കിൽ കഴിഞ്ഞ് വിമാനത്തിൽ കയറും നിങ്ങൾ വിമാനത്തിൽ ഇന്നും ജയ് ശ്രീറാം എന്ന് പറഞ്ഞോ ഒന്നും സംഭവിക്കത്തില്ല ചിലപ്പോൾ ആരെങ്കിലും ജയ് ശ്രീറാം എന്ന് ഏറ്റു വിളിക്കാം അതേ സമയം നിങ്ങൾ എയർപോർട്ടിലോട്ട് ചെന്നിട്ടോ അള്ളാഹു അക്ബർ എന്ന് വിളിച്ചാൽ എന്തോ അപ്പോഴേക്കൊണ്ടോ എന്തിനാണ് അങ്ങനെ പൊക്കുന്നത് എന്തോ ഒരു ഇസ്ലാമിക തീവ്രവാദം ആണോ അല്ല അത് അള്ളാഹു അക്ബർ അള്ളാഹു ആണ് പരമശക്തൻ എന്ന് പറയുന്നത് തെറ്റാണ് മുസ്ലിമിൻ്റെ അവകാശം അല്ലേ അല്ല തെറ്റല്ലെങ്കിൽ പോലും അങ്ങനത്തെ ചില ഒരു ധാരണ പലയിടത്തും ഉണ്ട് അങ്ങനെ അതിനകത്ത് ചില പ്രശ്നങ്ങൾ അത് ശരിയാണോ മുസ്ലിങ്ങളോടുള്ള മനുഷ്യാവകാശം എങ്ങനെയല്ലേ അങ്ങനെ പറയാൻ പറ്റില്ല ആ ഇന്ത്യയിൽ ചിത മനുഷ്യാവകാശം എങ്ങനെയാകുമോ അല്ലേ അപ്പം നിങ്ങൾ സൗദി പോയിട്ട് വിളിച്ചാൽ എന്ത് പറ്റും ഈ പറഞ്ഞ അബുദാബിയിൽ വിളിച്ചതെന്ന് പറ്റും ലണ്ടനിൽ പോയെന്ന് വിളിച്ചാലോ ന്യൂയോർക്കിൽ നിങ്ങൾ എയർപോർട്ടിൽ ചെന്ന് ഇറങ്ങുന്നു അള്ളാഹു അബ്ബർ എന്ന് വെച്ചാൽ വിളിച്ച ഓർമ്മ കാണത്തല്ലോ വെടികൊണ്ട് കയറുന്നു തൊണ്ടയ്ക്ക് അല്ലേ ആ സമയം കൊണ്ട് തീർത് കഥ കഴിയും ഇതൊരു വലിയ പ്രശ്നമാണ് അതാണ് അബുദാബി നിങ്ങൾ പലസ്തീൻ എഴുതിയാൽ മറ്റുള്ളവർക്ക് അസ്വസ്ഥത ഉണ്ടാകും നിങ്ങളെ സംശയത്തോടെ നോക്കും കുഴപ്പക്കാരനാണല്ലോ ഇവൻ്റെ ഇതിൽ ബോംബുണ്ടോ ഇവൻ പൊട്ടിത്തുറിക്കോ ഇതെങ്ങനെ സംഭവിക്കുന്നു ഇതെങ്ങനെ സംഭവിക്കുന്നു ലോകത്തിലെ എല്ലാ മുസ്ലിമുകളും തീവ്രവാദികളല്ല പക്ഷേ ലോകത്തെ തീവ്രവാദികളിൽ മഹാഭൂരിപക്ഷവും ആരാണ് മുസ്ലിങ്ങൾ ആണോ പറയപ്പെടുന്നു ആണോ ഉറപ്പില്ല അല്ലേ ആണ് ആണ് അതുകൊണ്ടാണ് അവർക്ക് പലസ്തീൻ എന്ന് പറയുമ്പോൾ അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ ഭയം ഉണ്ടാകുന്നത് ഇത് വളരെ കൃത്യമായി ആർക്കറിയാം ഇസ്ലാമിക രാജ്യങ്ങൾക്കറിയാം ഇപ്പോൾ ഈ പലസ്തീനും പലസ്തീനിൽ ഗസയുടെ പേരിൽ ഇസ്രയേൽ നടക്കുന്ന യുദ്ധം ഒക്ടോബർ ഏഴാം തീയതി തുടങ്ങുന്ന യു എയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കണ്ടോ ഇല്ല ഒരു പ്രതിഷേധം അവിടെ ഈ അബുദാ ഇതേ അബുദാബിയിൽ ക്യാമ്പസിൽ ബിരുദദാന ചടങ്ങ് നടക്കുമ്പോൾ പലസ്തീൻ പലസ്തീനുകൂലമായും മുദ്രാവാക്യം വിളിച്ച പിള്ളേരെ അബുദാബി എന്താന്ന് അറിയുമോ അടുത്ത വണ്ടിയെ കെട്ടി നാട്ടിലോട്ട് പറഞ്ഞിട്ടു അവിടെ നിൽക്കേണ്ടത് ഇവിടെ നിൽക്കണ്ട ഈ രാജ്യത്ത് നീ ഇനി പഠിക്കണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ഈ പക്ഷേ നമ്മുടെ കേരളത്തിൽ മാത്രം വലിയ പ്രശ്നമാണ് കേരളത്തിൽ ഇവിടെ ഇരിക്കുന്ന ഇവിടുത്തെ പല ആളുകളുടെ അമ്മാവൻ്റെ മക്കളാണ് പലസ്തീനി കിടക്കുന്നത് ലോക മുസ്ലിങ്ങൾ മുസ്ലിം സമുദായത്തിൻ്റെ കളിത്തൊട്ടിലായ അവരുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും പ്രഭവ കേന്ദ്രമായ സ്ഥലത്തുള്ള ആളുകൾക്ക് പലസ്തീനികളെയും വേണ്ട സയം പെട്ട അവർക്ക് അവരുടെ പാട് നോക്കി ജീവിച്ചാൽ മതി ഇനി ഈ ഇസ്രയേലുകൾ ഇസ്രയേലിൻ്റെ ആക്രമണത്തിന് ഇരയാവുന്ന പലസ്തീനികൾ ആരാ മുസ്ലിങ്ങളിലെ സുന്നികളാണ് ഏത് സുന്നി രാജ്യമാണ് അവരെ സഹായിക്കുന്നത് ഒരു സുന്നി രാജ്യം ഒരു സുന്നി രാജ്യം സഹായിക്കുന്നത് സൗദി ഇല്ല യു എ ഇല്ല ഖത്തറില്ല ഖത്തർ പിന്നെ ഹമാസിന്റെ ചട്ടന്മാർക്കൊക്കെ അവിടെ താമസിക്കാൻ സൗകര്യം കൊടുത്തിട്ടുണ്ട് പിന്നെ ഖത്തറ ഒരു പ്രത്യക്ഷമായും പരോക്ഷമായും ഇല്ല പരോക്ഷമായില്ല പരോക്ഷമായില്ല അതേസമയം ആർക്കാണ് ചൊറിച്ചില് ഇറാന് ഇറാനിലാരാണ് ഷിയ ഷിയകളും സുന്നികളും ഒരുമിച്ച് താമസിക്കുക കണ്ടാ കുത്തിക്കൂലെ അപ്പൊ എന്ത് ഇറാൻ പോയി ആവശ്യമില്ലാത്ത പുലിമാലും പിടിച്ച് അവരുടെ പ്രസിഡന്റും ചെത്ത് എല്ലാം ഹിസബുല്ല എന്ന് പറഞ്ഞ കൂലിപ്പട്ടാളം തീർന്നു അതിന്റെ തലവനും ചത്തു സകല പന്നികളും ചത്തുകൊണ്ടിരിക്കുകയാണ് കാരണം അങ്ങനെ പറയാൻ പറ്റുള്ളൂ കാരണം നമ്മൾ പന്നികളെന്ന് പറയുന്നവരെ ഇന്ന് പന്നികളെന്നൊക്കെ ഈ ഇവരെ വിളിക്കാം അവിടുത്തെ തീവ്രവാദികൾ പന്നികളെന്നോ പട്ടികളെന്നൊക്കെ വിളിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട് കാരണം അവർ മനുഷ്യരുടെ ജീവിക്കാനുള്ള അവകാശത്തെ നിഷേധിക്കുന്ന ആളുകളെ മാന്യമായി കരുതേണ്ട കാര്യമൊന്നുമില്ല അവർ പന്നികൾ പന്നികളെങ്ങനെ ചെയ്ത് വളരെ സമാധാനത്തോടെ സന്തോഷത്തോടെ നമ്മൾ നട്ടു പരിപാലിച്ച് ഉണ്ടാക്കിയെടുക്കുന്നത് കൃഷിത്തോട്ടം മുഴുവൻ നശിപ്പിക്കും കുത്തി ഇളക്കിളയും അവസാനം എന്തു ചെയ്യും ആളുകൾ കെണിവെച്ചോ വെച്ചോ ഈ പന്നികളെ കൊല്ലും ഇതുപോലെ കാട്ടുപന്നികളുടെ സ്വഭാവത്തിലാണ് ലോകത്തെമ്പാടും തീവ്രവാദികൾ പ്രവർത്തിക്കുന്നത് ആ കാട്ടുപന്തുകളെ പിടിപ്പിച്ചു കൊല്ലുക എന്നുള്ളത് ആ രാജ്യത്തെ വിളവിറക്കിയ ആളുടെ ഉത്തരവാദിത്വവും ബാധ്യതയും അല്ലേ സുരക്ഷിതം ഉറപ്പ് ഉറപ്പാക്കുക എന്നുള്ളത് അതുകൊണ്ട് ഇസ്രായേൽ ചെയ്യുന്നു ഇത് കൃത്യമായിട്ട് ആർക്ക് ബോധ്യമുണ്ട് സൗദി അറേബ്യക്ക് മുസ്ലിം രാജ്യങ്ങൾക്ക് ബോധ്യമുണ്ട് മുസ്ലിം രാജ്യങ്ങൾക്കില്ലാത്ത വിഷമാണ് നമ്മുടെ ഇന്ത്യയിൽ കുറേ ആളുകൾക്ക് അതുകൊണ്ടാണ് പല അബുദാബിയിൽ പലസ്തീൻ എഴുതിയാൽ അങ്ങനെ യാത്ര വിമാനത്തിൽ കയറ്റാൻ പോലും സമ്മതിക്കത്തില്ല സൗദി അറേബ്യയിൽ ചില ആളുകൾ സൗദിയിൽ ഇത് കാണണം നമുക്കറിയാം സൗദി അറേബ്യയിൽ സമീപകാലത്ത് പലസ്തീനിൽ കൊല്ലപ്പെട്ടവർക്ക് വേണ്ടി മയ്യത്ത് നമസ്കാരം നടത്താൻ ചില ആളിൽ പോയി പിടിച്ചകത്തിട്ടും മയ്യത്ത് നമസ്കാരം ഇതിപ്പോൾ സൗദിയിൽ ജോലി ചെയ്താൽ നമ്മുടെ ആളുകൾക്ക് അറിയാം സൗദി ഇതൊന്നും സംഭവിക്കത്തില്ല കാരണം സൗദി ആണല്ലോ സൗദിയിലാണല്ലോ മക്കയും മദീനും ഉള്ള സദ അല്ലേ ഏറ്റവും ലോക മുസ്ലിം സഹോദരന്മാരുടെ പുണ്യ സ്ഥലങ്ങൾ മുഴുവൻ സൗദി അറേബ്യയില സൗദി അറേബ്യ പലസ്തീനിൽ കൊല്ലപ്പെട്ട ആളുകൾക്ക് വേണ്ടി മയ്യത്ത് നമസ്കാരം നടത്തിയെന്നവരെ പിടിച്ച് ജയിലിലിടുന്നു അങ്ങനെ ഇരിക്കേ ഇന്ത്യയിൽ മാത്രം എന്തിനാണ് ഈ കുത്തിക്കയറ്റം എന്തിനാണ് അപ്പോൾ ഇന്ത്യയിൽ പലസ്തീനിൻ്റെ പേരിൽ മുദ്രാവാക്യം വിളിച്ച് അത് അന്യമത വിദ്വേഷമാക്കി പ്രചരിപ്പിച്ച് പലസ്തീൻ ചിന്താവാദം വിളിക്കുകയല്ല എന്നിട്ട് ഹിന്ദുക്കൾക്ക് ഹിന്ദുക്കളെ ചെയ്ത വിളിക്കുകയാണ് അങ്ങനെ വരുമ്പോഴത്തേക്ക് വർഗീയ വിദ്വേഷം ഉണ്ടാക്കുന്നു സമൂഹ സമുദായത്തിൽ സമൂഹത്തിൽ ചേരുതിരിവുണ്ടാക്കുന്നു അല്ലെങ്കിൽ ആളുകളെ പ്രകോപിപ്പിക്കുന്നു എന്നൊക്കെ ചിലപ്പോൾ ഇന്ത്യയിലെ ഏതെങ്കിലും സർക്കാരുകൾ കേസെടുത്തുന്നിരിക്കും അത് കുറ്റം പറയാൻ പറ്റുമോ ഞാൻ ഈ അങ്ങനെയാണെങ്കിൽ ലോകത്തെമ്പാടുമുള്ള ഇസ്ലാമിക രാജ്യങ്ങൾ പ്രധാനമായും ഗൾഫ് രാജ്യങ്ങൾ ഇത്തരം കാര്യങ്ങൾ അനുവദിക്കുന്നുണ്ടോ എന്നതാണ് ചോദ്യം ഇനി നേരെ തിരിച്ച് ഈ ലൈല അഹമ്മദ് ഡൽഹി വിമാനത്താവളത്തിൽ വന്നിറങ്ങി അപ്പോൾ എമിഗ്രേഷൻ ക്ലിയറൻസിന് വേണ്ടി നിൽക്കുകയാണ് അവിടുത്തെ അധികൃതർ പറയുന്നു പലസ്തീന്നുള്ള നിങ്ങളുടെ ടീഷർട്ടിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റുമോ ഒന്നെങ്കിൽ ഊരിക്കളാം അല്ലെങ്കിൽ അത് മറച്ചു വയ്ക്കുക എന്ന് പറഞ്ഞ് ഇവരെ പിടിച്ച് ഒരു മുറി കൊണ്ടുവരുത്തി പട്ടാളക്കാർ വന്ന് സംസാരിച്ചാൽ ഇന്ന് വൈകിട്ട് ബിനു ബി ജോൺ ചർച്ച ചെയ്യും ഉറപ്പല്ലേ അതെ അപ്പം ഇത് ഇസ്ലാമിക രാജ്യങ്ങൾക്ക് വേണ്ടാത്ത മാമൂലുകളും ആശയങ്ങളും പിന്തുണയും എന്തിനാണ് ഇവിടെ ഉണ്ടാക്കുന്നത് അങ്ങനെയുള്ള അവർ ഉപേക്ഷിക്കുന്നതെല്ലാം നമ്മളിവിടെ നടപ്പാക്കണം ഇസ്ലാമിക രാജ്യങ്ങളിൽ ഉപേക്ഷിച്ച വേഷവിധാനങ്ങൾ ഇവിടെ വേണം അവർ സംഗീതം സ്വീകരിക്കുന്നു ഇവിടെ സംഗീതം പാടില്ല അല്ലേ അത് അപ്പോൾ എല്ലാ കാര്യം അവിടെ സ്ത്രീകൾക്ക് പൊതുവേദിയിൽ വരാനുള്ള അവകാശമുണ്ട് ഇവിടെ പത്താം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് മികച്ച മാർക്ക് കിട്ടിയ കുട്ടിക്ക് വേദിയിൽ വന്ന് അവാർഡ് മേടിക്കാൻ പോലും നമ്മുടെ രാജ്യത്ത് പറ്റില്ല അപ്പം ഇസ്ലാമിക രാജ്യങ്ങളെന്ന് പറയുന്ന മനോഹര രാജ്യങ്ങളായ കാരണം എല്ലാം കൊണ്ടും സമ്പൽ സമൃദ്ധിയുടെ കാര്യത്തിൽ സമ്പത്തിൻ്റെ കാര്യത്തിൽ ജീവിത നിലവാരത്തിൻ്റെ കാര്യത്തിൽ വലിയ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ് സൗദി അറേബ്യയും യു എയും പോലെയുള്ള രാജ്യങ്ങൾ യു എയിൽ ഇപ്പോൾ ബഹ്റിനും ദുബായും ഒക്കെ ലോകത്തിലെ ഏത് പടിഞ്ഞാറൻ രാജ്യങ്ങളെക്കാളും പൗര സ്വാതന്ത്ര്യവും എല്ലാം അനുവദിക്കുന്ന രാജ്യങ്ങളാണ് ദുബായ് പോയാൽ നിങ്ങൾക്ക് എന്താ കിട്ടാത്തത് നിങ്ങൾക്ക് എന്തും കിട്ടും എന്തും കിട്ടും ഒരു ഇസ്ലാമിക രാജ്യത്ത് വിചാരിക്കാൻ കഴിയാത്ത എന്തും നിങ്ങൾക്ക് ദുബായ് കിട്ടും ബഹ്റലിൽ കിട്ടില്ലേ ബഹ്റിൽ പോയ പനയുടെ ചുവട്ടിൽ മദ്യപിച്ച് കിടക്കുന്ന അറബികളെ കാണാം സത്യം വെറുതെ പറയല്ലേ സൗദി അറേബ്യ പറ്റില്ല യു എയിലെ മറ്റ് എമിറേറ്റ്സിൽ പറ്റില്ല പക്ഷേ എന്നിട്ട് ബഹറിൽ ചെന്നാൽ റോഡ് വക്കിലെ പനയുടെ ചുവട്ടുകളിൽ നീന്തപ്പനയുടെ ചുവട്ടുകളിൽ ഈ വെള്ളക്കുപ്പായും തലയിൽ മറ്റേ സാധനം പേര് ഞാൻ മറന്നുപോയി അതുമൊക്കെ വെച്ച് മദ്യപിച്ച് കിടക്കുന്ന അറബി വിളക്കാണ് അപ്പോൾ എല്ലാ തരത്തിലും ഇസ്ലാമിക ലോകം മാറുന്നുണ്ട് അവർക്ക് യുദ്ധമൊന്നും വേണ്ട ഞങ്ങൾക്ക് ജീവിച്ചാൽ മതി മതം എന്ന് പറയുന്നത് സ്വകാര്യ വിഷയമാണ് അത് നമ്മൾ ചെയ്യുന്നു മതത്തിൻ്റെ പേരിൽ മറ്റുള്ളവൻ്റെ മെക്കറ്റ് കയറിയിട്ട് നിലവിളിച്ചും അയ്യോ എൻ്റെ തല്ലിയെ കൊന്നൊന്നും മോങ്ങേണ്ട കാര്യമൊന്നുമില്ല പലസ്തീൻകാർക്കൊരു രാജ്യം കിട്ടിയതല്ലേ അതെ ഗസയും വെസ്റ്റ് ബാങ്കുമായിട്ട് സമാധാനത്തോടെ അവർ ജീവിച്ചാൽ പോരെ അവരെന്താ ചെയ്ത് ഇസ്രായേലിനോട് മാത്രമാണ് യുദ്ധം ഗസ ഭരിക്കുന്ന ഈ ഹമാസ് അവിടുത്തെ ഫത്ത എന്ന് പറഞ്ഞ പാർട്ടിക്കാർ എന്താ ചെയ്ത് ഈ യുദ്ധത്തിന് എപ്പോഴെങ്കിലും ഫത്ത അപലപിച്ചിട്ടുണ്ടോ വെസ്റ്റ് ബാങ്ക് ഭരിക്കുന്ന ഫത്ത ഒരു തവണ ഹമാസ് അവിടെ ജയിച്ചു എവിടെ ഗസയിൽ പിന്നെ അവിടെ ഇലക്ഷനും ഇല്ല ഒന്നുമില്ല പിന്നെ അവരായി അവരായി ഈ ഫത്തയിൽപ്പെട്ട പാവപ്പെട്ട ആളുകളെ മുഴുവൻ ഓടിച്ച് തല്ലിക്കൊന്ന് പീഡിപ്പിച്ചിരിക്കുന്നവന്മാരാണ് ഈ ഹമാസ് എന്ന് പറഞ്ഞ ഭീകരവാദികൾ എന്തുകൊണ്ടാണ് ഫത്ത പ്രതികരിക്കാത്തത് ഫത്തയ്ക്ക് അവരുടെ രാജ്യം നോക്കി അവർ വെസ്റ്റ് ബാങ്കുമായിട്ട് സമാധാനത്തോടെ കഴിയാൻ കഴിയുകയാണ് ഇപ്പോൾ ഇസ്രയേൽ സേന അങ്ങോട്ട് കയറി കാരണം എന്താ ഇവന്മാർ ഗസേൻ തോടി അവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കുമ്പോഴത്തേക്ക് അവിടെ പോയി ഇസ്രയേൽ തിരഞ്ഞെടുച്ച് കൊല്ലുന്നു വെസ്റ്റ് ബാങ്കിൽ നിന്ന് ഒരു പരാതിയില്ല ഫത്തയ്ക്ക് പരാതിയില്ല കേരളത്തിലെ ചില അണ്ണന്മാർക്കാണ് പരാതി പരാതി ആ പരാതി പരിഹരിക്കപ്പെടാൻ പോകുന്നില്ല കരേണ്ടിവരും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക